വെൽക്കം ബാക്ക് ടു വിഴിയോറും. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ബിന്ദു രാമാണ്. ഇവിടെ നമ്മൾ കണ്ടു ആദ്യം പോളിത്തീൻ ബാഗ് കൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത് ഡ്യൂപ്ലെക്സ് പേപ്പറും കൊണ്ട് ഈ ഒരു പൂ, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഈ ഒരു പൂവാണ്, ഈ ഒരു പൂവാണ്, അതെ ഈ ഒരു പൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓൾറെഡി. അപ്പോൾ അതിലേക്ക് നമുക്ക് വീണ്ടും പോവാം. ഓൾറൈറ്റ്, അപ്പം ഒന്ന് പറയൂ. നമ്മളിത് ഇങ്ങനെ ഇത് റോൾ ചെയ്തു, സ്ട്രെച്ച് ചെയ്തിട്ട് ഇത് റോൾ ചെയ്തു, റോൾ ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു കോൺ ഷേപ്പിലാണ് ഫ്ലവേഴ്സ് വരേണ്ടത്. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി നമുക്ക് ഇതിന്റെ എഡ്ജ് ഒന്ന് ഷേപ്പ് ചെയ്യണം, കട്ട് ചെയ്തിട്ട്. ഓക്കെ, എഡ്ജസ് ഷേപ്പ് ചെയ്യാണ് ഇത്. പതുക്കെ ജസ്റ്റ് ഒന്ന് ഇതായിട്ട് നിൽക്കുന്ന, ഷാർപ്പായിട്ട് നിൽക്കുന്ന എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് ഒരു നല്ലൊരു ഈവൻ ഷേപ്പ് കൊടുക്കുകയാണ്. അൺഈവൻ ആയിട്ടിരുന്ന ആ എഡ്ജസ് ഒക്കെ ഈവൻ ഷേപ്പ്സ് കൊടുക്കുകയാണ്. റൗണ്ട് ഈവൻ ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്, അതെ. അല്ലെങ്കിൽ ഇങ്ങനെ മേലിലും താഴെയും കയറി ഇറങ്ങി കയറി ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ, ഇതിങ്ങനെ ഒന്നും കൂടി ഒന്ന് സ്ട്രെച്ച് ഒന്ന് ബെൻഡ് ചെയ്യാം അല്ലേ. സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത്, അതെ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ബെൻഡ് ചെയ്യാത്, നമുക്ക് ഫ്ലവറിന്റെ ഷേപ്പായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമുക്കിത് ആ സ്റ്റെം വെക്കണമല്ലോ, സ്റ്റെം. അപ്പൊ ആ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വയർ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് അത് കെട്ടണം. ഓക്കെ, അപ്പൊ അത് കാണിച്ചു. ഓക്കെ, അപ്പം പെറ്റൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് അതിന്റെ സ്റ്റെം എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോളൻസ് എന്ന് പറയും, ആ പോളൻസ് വെക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഇപ്പം നമ്മള് ലൈറ്റ് കളർ ആണെങ്കിൽ ഡാർക്ക് കളറുള്ള പോളൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ റെഡ് ഉണ്ട്, ഇതാണ് പോളൻസ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഫിഷിംഗ് ലൈൻ കിട്ടില്ലേ, ടങ്കീസ് എന്ന് പറയും, ആ സാധനത്തിൽ നമ്മൾ ചെറിയ മുത്ത് പേൾ ഉണ്ടാവും, ആ പേൾ നമുക്ക് ഈ രണ്ട് എഡ്ജിലും നമ്മൾ ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് അത് കളേഴ്സ് നമുക്ക് പല കളറിലുള്ളത് കിട്ടുമല്ലോ പേള്, അത് നമുക്ക് രണ്ട് സൈഡിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പോളണായി. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വാങ്ങാം നമുക്ക്. ഇങ്ങനെ ഒരു കെട്ടായിട്ട് നമുക്ക് ഈ പോളൻസ് കിട്ടും. അപ്പൊ നമ്മൾ ഈ പോളൻസ് നമ്മള് ഈ വയറ് ഒന്ന് ചുറ്റുക. അതെ, നമ്മൾ പോളിത്തീൻ ബാഗിന് പോളൻസ് ആവശ്യമില്ല, പക്ഷെ ഇതിന് പോളൻസ്. അതെ, അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പം ഈ പോളൻസ് ആ വയറും കൊണ്ട് ചുറ്റി ഇതിങ്ങനെ വെറുതെ ഒരുമിച്ച് കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടേപ്പ് വെച്ചിട്ട് ഇത് ചുറ്റി പിടിപ്പിക്കും. ഓക്കെ, നേരത്തെ ചെയ്തപോലെ തന്നെ ആ ടേപ്പ് വെച്ചിട്ട് ആ വയർ കവർ ചെയ്യണം. കവർ ചെയ്യണം എന്നുവെച്ചാൽ നമ്മൾക്ക് ഇത് കുറച്ചും കൂടി ഈ ഫ്ലവറിന് എങ്ങനെയാ വെച്ചാൽ ഇത് കുറച്ച് വെളിയിലേക്ക് നിൽക്കണം. അപ്പൊ നമുക്ക് ആ പച്ച കളർ ആ സ്റ്റെമ്മിൽ വരണം. അതെ, ഓക്കെ. ഓക്കെ, അത് ആ പോളനില് വെച്ചിട്ട് കെട്ടുകയാണ്. ഇത് നമ്മൾ താഴത്തേക്ക് നിന്നിട്ട് ചുറ്റി ഇങ്ങനെ കൊണ്ടുവരും. താഴെ വരെ ഇതും അല്ലേ, താഴെ വരെ അല്ല, ഏകദേശം നമുക്ക് അതിൽ കവർ ചെയ്ത് നിൽക്കണം വരെ ചുറ്റിയിട്ട് പിന്നെ മൊത്തം നമ്മൾ ഇത് കൂട്ടി കെട്ടണം. ഓക്കെ, ഓക്കെ, അപ്പം ഇത് താഴെ വരെ എത്രാന്ന് വെച്ചാൽ. ഓക്കെ, ഇത് ചുറ്റി കാണുന്നിടം വരെ ചുറ്റണം. അതെ, ഇത് വെളിയിൽ കാണുന്ന വരെ നമ്മൾ ചുറ്റും. ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഇവിടെ വെച്ച് നമ്മൾക്കിത് കെട്ടിയില്ലെങ്കിൽ ഇത് ഊർന്നങ്ങ് താഴത്തേക്ക് പോകുമല്ലോ. അതെ, അപ്പൊ ആദ്യം നമുക്ക് എത്ര വേണമെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇതിങ്ങനെ ചെയ്തു. ഇത്രയും ഇത് ഇങ്ങനെ വെച്ചു, വെച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി കൂട്ടി ഇങ്ങനെ പിടിക്കുക. ഓക്കെ, വെറുതെ കൂട്ടി പിടിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ വലിയ ത്രെഡ് കിട്ടും. നമുക്ക് ഈ ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ത്രെഡാണിത്. നമ്പർ 10 ത്രെഡ് എന്നാണ് ഇതിന് പറയുന്നത്. സ്പെഷ്യൽ ഉണ്ട് ഇത് കെട്ടാനായിട്ട്. നമ്മുടെ സാധാരണ ത്രെഡ് വെച്ചിട്ട് നമുക്ക് കെട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും, ഇരിക്കില്ല. ഈ ത്രെഡ് കുറച്ച് കട്ടിയുള്ളതാണ്. സാധാരണ നമ്മള് നമ്പർ 10 ത്രെഡ് എന്നാണ് പറയുന്നത് വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഇത് വെച്ചിട്ട് നമ്മളിത് കെട്ടുക. നമ്പർ 10 ത്രെഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാലേ. നന്നായിട്ട് നമ്മൾ ചുറ്റി കെട്ടും, അടി കൂട്ടി ഈ പെറ്റലും സ്റ്റെമ്മും കൂടി നമ്മൾ കൂട്ടി കെട്ടുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നോക്കുകയാണ്, നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്നിട്ട് ഇത് ചെയ്ത് കെട്ടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ കൂടെ നമുക്ക് വീണ്ടും ആ ടേപ്പ് ഒട്ടിക്കണം. ഓ, ഇല്ലെങ്കിൽ നമ്മൾ ഈ കെട്ടി നൂല് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ ഇത്രയായി. ഇനിയിപ്പോ ഈ ടേപ്പ് പിന്നെയും നമ്മള് ഇതിന്റെ മീതെ കൂടെ ചുറ്റി കെട്ടും. ഓക്കെ, ത്രെഡ്
ത്രെഡ് കെട്ടിയതിനു ശേഷം കവർ ചെയ്യണം അല്ലേ. നമുക്ക് സ്റ്റെമ്മിന് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ബാക്കി കട്ട് ചെയ്ത്. ഇപ്പൊ നമ്മൾ കുറേ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഫ്ലവർ വേസിലൊക്കെ അലങ്കരിച്ച് വെക്കാനാണെങ്കിൽ പല ഇത് പല ലെയറിൽ നമ്മളിത് ചുറ്റിക്കെട്ടും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് സ്റ്റെമ്മിന് എത്ര നീളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. അങ്ങനെ ഡ്യൂപ്ലെക്സ് ഫ്ലവർ കംപ്ലീറ്റ് ആയി അല്ലേ. ഇത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ നമുക്കത് ഇതുപോലെ വലിച്ച് ഇതിന്റെ ഷേപ്പ് കൊടുക്കാം. ഇതിങ്ങനെ നമുക്ക് ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തു ഇത്. യെസ്, അപ്പോൾ അങ്ങനെ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവർ ഡ്യൂപ്ലെക്സ് പേപ്പർ വെച്ച് ചെയ്താണ്. നിങ്ങൾ കണ്ടല്ലോ വളരെ എളുപ്പം തന്നെ, ആദ്യം ഒരു റെക്റ്റാംഗിൾ പീസ് കട്ട് ചെയ്തു ആ പേപ്പറിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് അതൊന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കോൺ ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇതിന് ചുറ്റും ഒരു ഈവൻ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തു അതിൻ്റെ എഡ്ജസ്. അതല്ലെങ്കിൽ അൺഈവൻ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോളൻ നമ്മളൊരു ആ സ്ട്രിങ്ങിൽ ആ ഒരു കമ്പിയിൽ വെച്ചിട്ട് പോളൻ ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഗ്രീൻ ത്രെഡ് അതിൽ റാപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ബാക്കി ഒരു ത്രെഡ് വെച്ച് ഒരു ടൈ ചെയ്തിട്ട് ഈ പെറ്റലും ഈ സ്റ്റെമ്മും കൂടെ ടൈ ചെയ്തു. അത് അതിൻ്റെ മേലെ കൂടെ വീണ്ടും ഗ്രീൻ പേപ്പർ ഒട്ടിച്ചു. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. ഓക്കെ, അപ്പം പോളിത്തീൻ ബാഗും കൊണ്ട് കണ്ടു, ഡ്യൂപ്ലെക്സ് പേപ്പറും കൊണ്ട് കണ്ടു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഇതിലോട്ട് പോകാം അല്ലേ, സ്ട്രിപ്പ് ഫ്ലവറിൽ. ഓക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് ആദ്യം ഈ സ്ട്രിപ്പ് എടുക്കാം. ഇതാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് സ്ട്രിപ്പ് ഫ്ലവർ. അതിന് ഇവിടുത്തെ ഇങ്ങനത്തെ സ്ട്രിപ്സ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം? നാട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം വാങ്ങുന്നത്. ഓ ശരി, ഇവിടെ ചിലപ്പോ ഡ്രാഗൺ മാർട്ടിൽ കിട്ടാൻ ചാൻസ് അവൈലബിൾ ആണല്ലേ. എല്ലാം ചൈനീസ് സാധനമായോണ്ട് ഡ്രാഗൺ മാർട്ടിൽ ചിലപ്പോ കിട്ടും. അല്ലാതെ നമ്മൾ വേറെ സ്റ്റേഷനറി ഷോപ്സിൽ അല്ലെങ്കിൽ ഈ ത്രെഡ് ഒക്കെ കിട്ടുന്ന ഷോപ്സിലൊന്നും പോയാൽ ഇങ്ങനത്തെ പേപ്പേഴ്സ് കണ്ടിട്ടില്ല. ഇവിടെ പേപ്പർ ഉണ്ട്, പേപ്പർ കിട്ടും. പേപ്പർ മറ്റേ നമ്മുടെ ക്രീ പേപ്പർ കിട്ടുന്ന സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ക്രീ പേപ്പറിന്റെ കൂട്ടുണ്ട്, പക്ഷേ ക്രീ പേപ്പർ വളരെ പേപ്പറിന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ നമുക്ക് സ്ട്രിപ്പ് ഫ്ലവർ ചെയ്യാം. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഇത് ഒരു ഏകദേശം ഒരു പെറ്റലിന്റെ നമുക്ക് ഉദ്ദേശം വെച്ചിട്ട് നമ്മളൊരു ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതുണ്ട്, ഇതിപ്പോ ഇത്രയും ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് സെയിം ലെങ്ത്തിൽ നമ്മള് കുറേ സ്ട്രിപ്സ് നമ്മൾ കട്ട് ചെയ്യാം. ഒരു പെറ്റലിൽ നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം, പക്ഷെ കയ്യിൽ ഇത് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ തെന്നി തെന്നി പോകും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എത്ര എണ്ണം നമുക്ക് വെക്കാൻ പറ്റുന്ന വെച്ചാൽ അതിനനുസരിച്ചുള്ള സ്ട്രിപ്സ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. കുറേ സ്ട്രിപ്സിന്റെ ആവശ്യം വരും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ. അപ്പം ഒരേ ലെങ്തിൽ പല സ്ട്രിപ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ. ഇപ്പൊ നമ്മൾ ഒരു പെറ്റലാണോ കാണിക്കുന്നത്? ഒരു പെറ്റൽ ഞാൻ കാണിക്കാം, ഞാൻ കുറച്ച് ഉണ്ടാക്കി കൊണ്ടുപോകും. എനിക്കൊന്ന് ഈ ഒരു ഫ്ലവർ നമുക്ക് വാഷ് ചെയ്ത് എടുക്കാം അല്ലേ. ഇത് വാഷ് ചെയ്യാം, വാഷ് ഇതിന്റെ ഈ ഗ്ലേസിംഗ് പോവില്ല. പോവില്ല കൊറേ, എത്ര നാള് വേണമെങ്കിലും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം ഇത് എടുക്കുക, എടുത്തിട്ട് ഇത് ഫോൾഡ് ചെയ്യാം. അടുത്ത ഒരു സ്ട്രിപ്പ് എടുക്കുക. അടുത്ത സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മള് ഏത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഈ മടക്കി വെച്ചിരിക്കുന്ന ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് മിഡിലായിട്ട് ഇങ്ങനെ ഏകദേശം നമുക്ക് ഈ രണ്ട് സൈഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെന്ററിൽ വരണം. അപ്പോ നമുക്കറിയാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി, അയാൾ കയറി ഇറങ്ങി നിൽക്കുക. അപ്പൊ നമുക്കിപ്പോ ഏകദേശം അതിന്റെ സെന്റർ വന്നിട്ടുണ്ട്. അത് വെറുതെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇവിടുന്ന് ഇങ്ങനെ മടക്കുക. ഓക്കെ, ഇങ്ങനെ ഈ സൈഡും ഇങ്ങനെ മടക്കി, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഇവിടുന്ന് ഇങ്ങനെ മടക്കുക. ഓക്കെ, രണ്ട് സൈഡും ഒരുപോലെ മടക്കുക. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു സ്ട്രിപ്പ് എടുക്കുക. ഓക്കെ, എഗെയിൻ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഇത് ഈ രണ്ടാമത് നമ്മള് മടക്കി വെച്ചില്ല അതിന്റെ ഉള്ളിൽ കൂടെ ഇത് ഇങ്ങനെ കയറ്റുക. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേ കൂടെ ഇത് എടുക്കുക. ഓ, നമ്മുടെ ഒരു എന്താ പറയാ, നെയ്യുന്ന, അതെ നെയ്യുന്ന സ്റ്റിച്ച് പോലെ. അതെ അതെ, ആ നെയ്യുന്ന ഇത് തന്നെയാണ്. അപ്പൊ നമ്മളത് തിരിച്ച് ഇങ്ങോട്ട് മടക്കിയെടുക്കുന്നു എന്ന് മാത്രമുള്ളൂ ആ ഒരു പെറ്റലിന്റെ ഷേപ്പ് വരാൻ വേണ്ടി. വീണ്ടും അത് അതുപോലെ അതുപോലെ തന്നെ മടക്കുക. ഓ ഓക്കെ,
വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സ്ട്രിപ്പ് ഫ്ലവറിന്റെ അതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതിന് നമ്മൾക്ക് ഒട്ടും വിചാരിക്കില്ല നമ്മൾ ഇതുപോലത്തെ ഒരു സാധനം വെച്ചാൽ നമുക്ക് ഫ്ലവർ ചെയ്യാൻ പറ്റുന്നത് അറിയില്ല. പക്ഷെ നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ്. അപ്പൊ നമ്മൾ ഇപ്പോ അങ്ങനെ ചെയ്തു. ഇനി ഇപ്പൊ അടുത്തത് എടുക്കുക. അടുത്തെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഈ ഫസ്റ്റ് ഇത് കണ്ടോ, ഈ ഫസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇത് ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടു. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ എല്ലാം നെയ്ത് വേണമെങ്കിൽ എടുക്കാം, അല്ലാതെ ഒറ്റ ഇതായിട്ട് ഈ ലാസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെയ്യാം. ഓരോന്നിന്റെ ഉള്ളിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നെയ്ത് നെയ്ത് നമുക്ക് എടുക്കാം, അല്ലാതെ ഈ രണ്ട് എൻഡിലുള്ള ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ചെയ്ത് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. സമയമുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിന്റെ ഉള്ളിൽ കൂടെ ചെയ്തെടുക്കാം അല്ലേ. അതെ അതെ. ഈ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ ചെയ്താണോ അതോ എല്ലാത്തിന്റെ ഉള്ളിൽ കൂടെ ചെയ്തെടുത്തിരിക്കുക? അല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പാറ്റേണിൽ കൂടെ ചെയ്തതാണ്. അതെ. ഓക്കെ ബിന്ദു, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ഹലോ ഹലോ. യെസ്, ആരാ സംസാരിക്കുന്നത്? യെസ്, ഹലോ, ആരാ സംസാരിക്കുന്നത്? മിഴുവൻ സ്വാഗതം. നിത്യ, എവിടുന്ന് വിളിക്കുന്നു നിത്യ? ആ, ചോദിച്ചോളൂ, നമ്മുടെ ഗസ്റ്റിനോട് ചോദിച്ചോളൂ, പറയൂ. അത് നമുക്ക് ഇതുപോലെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ കിട്ടുന്ന അവിടെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും. നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിൽ ഉണ്ട്, ഉണ്ട്. കോണ്ടാക്ട് നമ്പർ നിത്യ ഞങ്ങള് ലാസ്റ്റിൽ എഴുതി കാണിക്കുന്നതായിരിക്കും, ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇത് രണ്ടും മിസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു മെയിൽ അയക്കാം, മിഴിയോരം അറ്റ് NTVUA.com. ബിന്ദുവിന്റെ നമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിലൂടെ ഞാൻ തരുന്നതായിരിക്കും കോണ്ടാക്ട് നമ്പർ. ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ബൈ ബൈ, താങ്ക്സ് എ ലോട്ട്. അതുപോലെ ചെയ്തു. ഇനിയിപ്പോ ഒരെണ്ണം കൂടി എടുത്ത് നമുക്ക് അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ലാസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ വെളിയിലേക്ക് കൊണ്ടുവരും. ഓക്കെ ഓക്കെ, അത് അതുപോലെ തന്നെ മടക്കി മടക്കി താഴത്തേക്ക് കൊണ്ടു. മറ്റു രണ്ട് നമ്മൾ ബിന്ദു ഇവിടെ കാണിച്ച ഈ ഒരു ഡ്യൂപ്ലെക്സ് പേപ്പറും കൊണ്ടുള്ള ഫ്ലവർ, പോളിത്തീൻ ബാഗും കൊണ്ടുള്ള ഫ്ലവർ വളരെ സിമ്പിളാ. പക്ഷെ ഇത് കുറച്ച് അത് കുറച്ച് ക്ഷമയും വേണം, ഇതിന്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇത് കയ്യിൽ നിന്ന് വിട്ടുപോകും. എന്നിട്ട് നമ്മൾ ഇതിപ്പോ ഇട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് വീണ് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ഈ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിക്കെട്ടുക. അത് ഏത് നമുക്ക് എത്ര നീളം വേണം പെറ്റൽ അതനുസരിച്ചാണ്. അതെ അതെ. അപ്പൊ നമ്മളിത് എല്ലാ പെറ്റലും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇപ്പൊ അഞ്ച് പെറ്റല് ഒരു ഫ്ലവറിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പെറ്റലും കൂടി നമ്മൾ ആ ഷേപ്പിൽ വയ്ക്കും. വെച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഈ ത്രെഡ് വെച്ചിട്ട് കെട്ടും. കെട്ടിയിട്ടാണ് ഈ സ്റ്റെമ്മും ഇതൊക്കെ വെച്ചിട്ട് ഫ്ലവർ ടേപ്പ് ചുറ്റുന്നത്. അപ്പൊ നന്നായിട്ട് ചുറ്റിക്കെട്ടുക. ഓക്കെ, അത് പോവാതിരിക്കാൻ വേണ്ടി നല്ല ടൈറ്റ് ആയിട്ട് കെട്ടണം. ഇതിന്റെ പ്രത്യേകത നമ്മൾ അവസാനം നമ്മളെല്ലാം കൂടി വെച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഇതിങ്ങനെ ചെരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ കുറച്ച് ആ ഫ്ലവറിന്റെ എഡ്ജിന് കുറച്ചൊരു ഇതുണ്ടാവില്ലേ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് വളയ്ക്കാം. അങ്ങനെ പല ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ നമുക്കിപ്പോ ഇതൊരു ഒരു പെറ്റലായി കണ്ടോ. ഇതുപോലെ നമുക്ക് അഞ്ച് പെറ്റല് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ രണ്ട് മൂന്ന് പെറ്റല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, സമയം പോവും. അപ്പൊ നമുക്ക് ഇതില് ഈ പോളൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വലുത് വേണം. നമ്മൾ നേരത്തെ കാണിച്ച പോളൻസ് നമുക്ക് പറ്റില്ല. ഇത് നമ്മൾ ഫിഷിംഗ് ലൈൻ എന്താ ടങ്കീസ് എന്നൊക്കെ പറയുന്ന സാധനം ഇങ്ങനെ വച്ചിട്ട് അതില് പശ തേച്ചിട്ട് ഈ മുത്ത് ഇതിലേക്ക് കോർത്ത് ഒട്ടിക്കുക ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് ഈ പോളൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടാക്കിയ പോളൻസ് വാങ്ങിച്ചതല്ല, ഇത് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മള് ഇതില് ഇത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നാലഞ്ച് പെറ്റൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന് മുന്നേ ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ബിന്ദു, ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ഗുഡ് ആഫ്റ്റർനൂൺ, മിഴിയോരത്തിലേക്ക് സ്വാഗതം.
ആ പറയൂ, ആരെ സംസാരിക്കുന്നു? ആ പറയൂ. ഈ സ്ട്രിപ്പ് നാട്ടിന്ന് വാങ്ങിയതാണ്. ഇവിടെ ഞാൻ അന്വേഷിച്ചിട്ടില്ല എവിടെ കിട്ടുന്നതെന്ന്. നാട്ടിലെല്ലാ കടകളിലും കിട്ടും. ആ പോളൻസും ഇതുപോലെ തന്നെ ഈ നമുക്ക് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ എല്ലായിടത്തും ഉണ്ട്. ഫ്ലവർ മേക്കിങ്ങിന് മെയിൻ ആയിട്ട് നമുക്ക് പോളൻസ് വേണം. അപ്പോൾ ഈ ഫ്ലവർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ഫ്ലവേഴ്സിന്റെ മെറ്റീരിയൽ കിട്ടുന്ന കടകളിലൊക്കെ നമുക്ക് അതും കിട്ടും. ഓക്കേ, താങ്ക് യു. കുട്ടികൾക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? കാരണം സ്കൂളിലൊക്കെ ഇത് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. സ്കൂളിലെ ഓരോ പ്രോജക്ടൊക്കെ വരുമ്പോൾ അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. ഈ എൻവയോൺമെന്റിലേക്ക് ഒക്കെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ പറയുന്നവർക്ക് ഉണ്ടാക്കി കൊണ്ട് ചെല്ലേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ ഇതിന് പേപ്പറിൽ നിന്ന് നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്നും പിന്നെ വേസ്റ്റ് സി ഡി അങ്ങനെയുള്ള പല സാധനങ്ങളിൽ നിന്ന് ഇപ്പൊ പ്ലാസ്റ്റിക് നമ്മള് വെറുതെ കളയുന്നതിനേക്കാളും വേറെ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വരാറുണ്ട് പ്രോജക്ട് വർക്ക്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പെറ്റൽ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് ഇത് ഫ്ലവർ ആക്കാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ഒരു പെറ്റൽ കുറവുണ്ട്, അപ്പം അതിന് വേണ്ടി ഒന്നുകൂടെ കാണിക്കുകയാണ്. അപ്പം ഇത് മിസ് ചെയ്തിട്ടുള്ളവർ ഒരിക്കൽ കൂടെ കാണാം. ഈ ഒരു സ്ട്രിപ്പ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്? സെയിം ലെന്തിൽ കുറേ ഒരു എട്ട് സ്ട്രിപ്സ്. എത്ര സ്ട്രിപ്സ്? ഇത് ഞാൻ അഞ്ചല്ലേ, അഞ്ചാണ്. അഞ്ചെണ്ണം. ഓക്കെ, ഒരേ ലെന്തിൽ കട്ട് ചെയ്യുക ആദ്യം. അത് നമ്മൾ ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ബെൻഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആ ഒരു സ്ട്രിപ്പ് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറ്റുക. എന്നിട്ട് നടുക്ക് വെച്ചിട്ട് അത് സെന്ററിൽ വരണം അതിന്റെ. ഓക്കെ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ആ പേര് പറയൂ. ബീന. ഓക്കെ, ബിന്ദുവിനോട് ചോദിച്ചോളൂ. ബീന പറയൂ. ഹലോ. ആ പറയൂ. ആ പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറയ്ക്കണേ ബീന. ബീന, ബീന ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ ബീന. ആ പറഞ്ഞോളൂ. ആ ഇവിടുന്ന് പറയുന്നത് തന്നെയാണ് അങ്ങോട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന അതാണ്. ഓക്കെ, ആ പറയൂ. ഡ്യൂപ്ലെക്സ് പേപ്പർ. ഡ്യൂപ്ലെക്സ്. ഹലോ. ഡ്യൂപ്ലെക്സ് പേപ്പർ. ഡ്യൂപ്ലെക്സ്. ഡ്യൂപ്ലെക്സ് ഫീനിക്സ് എന്ന് പറയും. അത് നമുക്ക് സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടുമല്ലോ. ആ ഫീനിക്സ് പേപ്പർ എന്നും പറയും. ചിലപ്പോ ഇനിയിപ്പോ ഇവിടെ ഇവിടെ അതാണോ പറയണേന്ന് അറിയില്ല. ഡ്യൂപ്ലെക്സ് എന്നും ഫീനിക്സ് എന്നും പറയും. ക്രേപ്പ് പേപ്പർ അറിയോ? ക്രേപ്പ് പേപ്പർ അതിന്റെ ഒരു ഡിഫറെന്റ് ഫോം ആണ്. അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ് കുറച്ച് കൂടുതലാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഉണ്ടല്ലോ. ഞാൻ ദേരയിലാണ്. അതെ അതെ, നമ്പർ ഞാൻ തരുന്നതായിരിക്കും ബീന. ലാസ്റ്റ് വരെ പ്രോഗ്രാം കാണും. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു ഫോർ കോളിംഗ്. ഓൾറൈറ്റ്. അപ്പം കുറെ പേർക്ക് അറിയണം ബിന്ദു ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഒന്ന് പറയാം. ക്ലാസ്സസ് എടുക്കുന്നുണ്ടോ കുട്ടികൾക്ക്? കുട്ടികളെയാണ് കൂടുതൽ. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ഇത് വരുമ്പോ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് വരും. അങ്ങനെ റെഗുലർ ബേസിസിൽ ചോദിക്കാറുണ്ട്. ഇതുപോലെ ഹൗസ് വൈഫ്സ് ചോദിക്കാറുണ്ട് ക്ലാസ് എടുത്ത് തരേണ്ടത്. ജ്വല്ലറി, അവർക്ക് മെയിൻ ആയിട്ട് ജ്വല്ലറി മേക്കിംഗ് ആണ് വേണ്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതായിട്ട് കുറെ ഇതായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അത്യാവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതിലേക്ക് വരാം. അപ്പൊ അത് അതുപോലെ തന്നെ നമ്മൾ അടുത്ത അത് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് പോകുകയാണ്. ഓരോന്നതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇത് വെളിയിലേക്ക് എടുക്കാം. നമുക്ക് ഓരോന്നിന്റെ ഉള്ളിൽ നിന്ന് മാറി മാറി വേണമെങ്കിലും ചെയ്യാം. അതും ഭംഗിയാണ്. ഓക്കെ, ഓരോ സ്ട്രിപ്പിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് എടുത്ത് ചെയ്യാം. അതും നല്ല ഭംഗി തന്നെ. അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ അഞ്ച് സ്ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ഫ്ലവർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്.
അതെങ്ങനെ കൂട്ടി യോജിപ്പിക്കണം എന്നുള്ളത് കണ്ട്. നമുക്ക് നാട്ടില് ഈ ഫുൾ ഇത് കിട്ടുന്നത് 200 രൂപയ്ക്കാണ്. നമുക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കാം, നിറയെ ഉണ്ടാക്കാം. അപ്പൊ ഇതിപ്പോ ഇത് അതുപോലെ തന്നെ നമ്മള് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടുക, ത്രെഡ് വെച്ചിട്ട്. അതെ, ത്രെഡ് വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ 5 പെറ്റലും വന്നിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് ത്രെഡ് വെച്ചിട്ട് ടൈ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഊരി വീഴും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കട്ട് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് എല്ലാം അങ്ങ് ചുറ്റി കെട്ടിയാലും മതി. ഓക്കെ, കാരണം ആ ഗ്രീൻ ടേപ്പ് വരുമ്പോ ഏതെങ്കിലും കാണില്ലല്ലോ. ഇല്ല, കാണില്ല. ഓക്കെ, അങ്ങനെ 5 പെറ്റൽസ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോ ഇത് നമ്മളെല്ലാം കൂടി കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഷേപ്പ് വരുത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളൻസ് വെക്കണമല്ലോ. അപ്പൊ ഈ പോളൻസ് നമ്മള് ഇത് ഇതുപോലെ തന്നെ ആ കമ്പിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ചുറ്റി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് വെക്കാൻ പറ്റില്ല. പെറ്റൽസ് ഉണ്ടാക്കി കഴിഞ്ഞ നെക്സ്റ്റ് ആ ഈ ഒരു വയറിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോളൻ ചുറ്റി എടുക്കണം അല്ലേ. ഇതാണ് വയർ. ഈ വയറില് നമുക്ക് ഇത് കുറച്ച് ലെങ്ത്തിൽ നമുക്ക് എടുക്കണം, കാരണം ഇതെല്ലാം നമ്മൾ ചുറ്റി വരുമ്പോഴേക്ക് ഇതിന് നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ ഇത് കെട്ടാൻ പറ്റത്തുള്ളൂ. അതെ. അപ്പൊ നമ്മൾ ഈ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഈ കണ്ടോ ഈ വയറ് കണ്ടോ, ഈ വയറിന്റെ തുമ്പില് ഈ ഈ ഫിഷിംഗ് ലൈൻ ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് ഇത് നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ഇത് ഇത് ഈ കമ്പി നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്ത് വെക്കുന്നത് ഇതാണ്. ഇതിപ്പോ ഇത്രയും നീളത്തില് നമ്മൾ ഈ ഇത് വച്ചു, എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിവിടെ വെച്ചിട്ട് ഇത് ഈ പെറ്റൽസ്, അതെ, ആ പോളൻ ആ കമ്പിയുടെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് വെച്ചേക്കാണ്. ഓക്കെ, എന്നിട്ട് പെറ്റൽസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം ഏകദേശം ഒരേ ആ ഇത് വരണം. ഹൈറ്റ് സെയിം ആയിരിക്കണം ഇത് പിടിക്കണം. ചിലപ്പോ ചിലത് നമ്മൾ കട്ട് ചെയ്യണേന്റെ ഇതിൽ ഇത് ഇങ്ങനെ താഴെ ഇറങ്ങിയൊക്കെ ഇരിക്കും, പക്ഷെ ഇവിടെ മേളില് നമ്മൾ താഴെ നോക്കണ്ട, ഈ മുകൾ വശം ഒരുപോലെ ലെവലില് വന്നാ മതി. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ഇതുപോലെ ഇത് ഇത് ഈ ഇതിന്റെ ഈ സൈഡും ഈ സൈഡും മാറിപ്പോകുന്നുണ്ട്, അത് രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അത് മാറിപ്പോരുത്, നമ്മള് ബാക്ക് ഫ്രണ്ടിലും. അപ്പൊ നമുക്കത് ഭംഗി ഉണ്ടാവില്ല അങ്ങനെ വെക്കുമ്പോ. ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ നെയ്ത ഒരു ഇത് വരും, അതിന്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും രണ്ടും ഡിഫറെന്റ് ആണ്, വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കിത് പിന്നെ ഇതുപോലെ ഒരുപോലെ നോക്കണം നമ്മളിത് ചെയ്യുമ്പോ. അത് പലരും മിസ് ചെയ്യുന്ന ഒരു കാര്യം അത്, സ്പെഷ്യലി ആദ്യമൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോ ചെയ്യുമ്പോ നമുക്കത് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിപ്പോ കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണിത്. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനമല്ല, ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി വഴുതി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് പ്ലാസ്റ്റിക് സ്പൂൺ ഒക്കെ പിടിക്കുന്ന ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് ഈ കമ്പി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇത് വെച്ചു ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, പക്ഷെ എന്റെ പോളൻ പോയി അല്ല, നമുക്കത് വെക്കാം. ഓക്കെ, ഇത് കെട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിലും വെക്കാം. ഓക്കെ, കമ്പി ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. ഓക്കെ, എന്റെ ഹെൽപ്പ് വല്ലതും വേണം പിടിക്കാൻ? വേണ്ട. ഇത് എല്ലാം കൂടി ചേർത്ത് കെട്ടണം. അല്ല, ഇത് കെട്ടുമ്പോ നമ്മള് കുറച്ച് നല്ല ടൈറ്റ് ആയിട്ട് കുറെ പ്രാവശ്യം ചുറ്റി കെട്ടേണ്ടി വരും. അല്ലെങ്കിൽ ഇത് ഒന്നാമത്തെ ഇത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതുള്ള കാരണം ഊർന്നു പോകും, നന്നായിട്ട് കെട്ടി വെച്ചില്ലെങ്കിൽ. കുറെ കൂടെ ടൈറ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം കെട്ടേണ്ടത്. 5 പെറ്റലുള്ളിൽ കൂടെ ഈ നമ്മൾ ആ വയറിട്ടതേ ഉള്ളൂ. പോളൻ ഇവിടെ ഇരിപ്പുണ്ട്, പോളൻ പിന്നെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഇതില്. അതെ, ആ വയറിനൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ട് ആ പോളൻ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നല്ലതായിട്ട് ചുറ്റി കെട്ടിയില്ലെങ്കിൽ ഊരി വീഴും. ഓക്കെ, അതിന് ഈ ഒരു ത്രെഡ് തന്നെ യൂസ് ചെയ്യണം അല്ലേ ബിന്ദു? അതെ, അല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ വലിക്കുമ്പോ മറ്റേ ത്രെഡ് ആണെങ്കിൽ പൊട്ടിപ്പോകും. അപ്പൊ നമുക്ക് ഈ ത്രെഡ് തന്നെ ഇതിന് ഫ്ലവർ മേക്കിങ്ങിന് അതേ പറ്റുള്ളൂ. ഇപ്പൊ ഇത് നമ്മളിങ്ങനെ കെട്ടി വെച്ചു, ഇനി നമുക്ക് ഇത് ഇതിന്ന് ഷേപ്പ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഏത് ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു മെറ്റീരിയൽ പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ബാക്കിലോട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു കർവ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ ബിന്ദു, ഈ ഒരു രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാമെന്നാണ്. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് ഈ എഡ്ജസ് പതുക്കെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും അടുത്ത് നമ്മൾ പോളൻ പോളൻ നമുക്ക് വെക്കാം. ഓക്കെ, ഇനിയുമാണ് പോളൻ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഇത് നമുക്ക് ചുറ്റിക്കെട്ടാം. നമുക്ക് ഇനി ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ സ്റ്റെം കവർ ചെയ്യണം. ഇത് എല്ലാത്തിലും വളരെ കോമൺ ആയിട്ട് ചെയ്യേണ്ടതാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കമ്പി കാണാൻ പറ്റും, അത് കാണാൻ പറ്റും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തായാലും ഒരു ഫ്ലവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇതില് ഇതുപോലെ സ്റ്റെം ഉണ്ടാവും. അപ്പൊ അതിന് ഈ ഗ്രീൻ ടേപ്പ് കൂടിയേ തീരും. നമ്മളിങ്ങനെ ചുറ്റുമ്പോ ഇതിങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കണം, എന്നാലേ അതിന്റെ പശ സ്റ്റിക്ക് വരത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ വച്ച് നിർത്തിയിട്ട് എന്തെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ നമുക്ക് ഇതിനെന്താ ഒരു ഫ്ലവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ വേണ്ടത്? ഒരു ലീഫ് വേണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതേ കളർ തന്നെ നമുക്ക് ലീഫ് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ കളർ, ഇതേ കളർ തന്നെ ലീഫ് വേണമെങ്കിൽ വെക്കാം നമുക്ക്. ഇപ്പൊ അതില് അതേ കളർ തന്നെയാണ് ലീഫ് വെച്ചിരിക്കുന്നത്. ഇതില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ വെക്കാം. ഗ്രീൻ കളറിലുള്ള ഈ ഇത് അവൈലബിൾ ആണ് ഇപ്പൊ ഈ സ്ട്രിപ്പ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലുള്ള, അപ്പൊ അത് നമ്മൾ കുറച്ചും കൂടി ഇറക്കി ഇവിടെ നമ്മളിപ്പോ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ള ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന് അധികം സ്ട്രിപ്സ് എടുക്കേണ്ട ആവശ്യം, രണ്ടെണ്ണം മതി, രണ്ടെണ്ണം മതി. ലീഫ് ഉണ്ടാക്കാൻ രണ്ടേ രണ്ട് സ്ട്രിപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ആ മെത്തേഡ് അത് തന്നെയാണ്. അപ്പൊ ഗ്രീൻ കളറും കൊണ്ട് സ്ട്രിപ്പ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ബിന്ദു. ഇത് അതിലോട്ട് അതിലേക്ക് ഫിക്സ് ചെയ്യണമെങ്കിലും അതിനും ഈ വയർ സ്റ്റെം, അതെ അതിനും ആ സ്റ്റെം വേണം, വയർ വേണം. അത് നമ്മൾ ഇതിലേക്ക് കെട്ടിയിട്ട് അത് വെച്ചിട്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, നൂല് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? നൂല് വേണ്ട, ഇത് നമ്മൾ ഇതിന്റെ കൂടെ അങ്ങ് കെട്ടും. ഡയറക്റ്റ് നമ്മൾ ഗ്രീൻ ടേപ്പ് ഇട്ട് തന്നെ കെട്ടുവാണ് വയർ, അല്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കൂടി നമുക്ക് അതിന്റെ കൂടെ ഇത് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമുക്ക് അത്ര മതി. ഓക്കെ, ആ സെയിം കളറും കൊണ്ട് ചെയ്യും. പക്ഷെ ഗ്രീൻ കളർ കൊണ്ടായിരിക്കും കുറെ കൂടെ ഭംഗി ചെയ്യുമ്പോ ഫ്ലവേഴ്സിനൊക്കെ. അപ്പൊ ഇത് ഇങ്ങനെ ടൈ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഫ്ലവറിലോട്ട് ഫിക്സ് ചെയ്യാനാണ് നെക്സ്റ്റ് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരെണ്ണില്ലേ, കുറച്ച് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇത് താഴത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മൾ ഇത് ചെയ്യുക. പിന്നെ വേറെ ഈ സൈഡിലുള്ളത് ആ അതുപോലെ തന്നെ കൂടി ഉണ്ട്. എന്നിട്ട് അത് പിന്നെയും ഇതുപോലെ വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പിൽ നമുക്ക് ഇതിൽ വെക്കാം, വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വെക്കാം. അപ്പൊ ഇനിയിപ്പം ഈ ലീഫും പെറ്റൽസും എല്ലാം കൂടെ വെക്കുമ്പോ ആണ് അപ്പൊ നമുക്ക് ഒരു ഭംഗി ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് ഇപ്പൊ ഒരു ഫ്ലവർ ആയിട്ട് തന്നെ വെച്ചാലും മതി. ഫ്ലവേഴ്സിൽ നമ്മൾ വെക്കുമ്പോ ഒരു ഫ്ലവറും മതി, അതിന്റെ ഇതേ ഉള്ളൂ. കാരണം നമ്മള് ഇതിന്റെ ലീഫും മറ്റേതിന്റെ അടിയിലും വരും, ഒരു ലീഫും കൂടിയും വരും. ഇതെല്ലാം കൂടി വെച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണം വെച്ചാൽ അതിന്റെ ഭംഗി വരുള്ളൂ. ഇതൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോ ട്രൈ ചെയ്യാവുന്ന കാര്യം, ഇതൊക്കെ വളരെ എളുപ്പമാണ്. നമ്മളിന്ന് എന്താ പറയാ, അതിനോട് ചെറിയൊരു ഇൻട്രസ്റ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ, എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. യെസ്, അപ്പൊ നമ്മള് ഫ്ലവർ കംപ്ലീറ്റ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയി. നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് ആ ത്രെഡ് കാണാതിരിക്കാൻ വേണ്ടി അറ്റാച്ച് ചെയ്ത് നമുക്ക് ഇനിയും താഴത്തേക്ക് ഇതിന്റെ കൂടുതൽ ലീഫ് വേണമെങ്കിൽ വീതി കൂട്ടി വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് വെക്കാം. ഓക്കെ, പക്ഷെ ഇനി ഒരു ഒരെണ്ണം കൂടി വെച്ചാൽ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. കൂടുതൽ വെച്ചു കഴിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഇന്ന് ഫീനിക്സ് പേപ്പറും കൊണ്ടുള്ള ഫ്ലാസ്, അതുപോലെ സ്ട്രിപ്പ് ഫ്ലാസ്, പിന്നെ ആദ്യം കാണിച്ച പോളിത്തീൻ ബാഗ് കൊണ്ടുള്ള ഫ്ലാസ്, ഇതൊക്കെ കണ്ടു. ഓക്കെ, വാവ്, എന്ത് പെട്ടെന്ന് തന്നെ ഇത് അല്ലേ ഉണ്ടാക്കി തീർന്നത്. വളരെ ഭംഗി തന്നെ സ്ട്രിപ്പ്, ഈ ഒരു സ്ട്രിപ്സും കൊണ്ടുണ്ടാക്കിയ ഫ്ലാസ് ആണിത്. വളരെ സിമ്പിളാണ്. പിന്നെ ഇത് ലാസ്റ്റിൽ ഇതിൻ്റെ പോളൻ ഇതിൽ അറ്റാച്ച് ചെയ്താൽ മതി.
ഇതിപ്പം നമുക്ക് ഈ പോളനും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിന്ദു നേരത്തെ പറഞ്ഞ പോലെ പേൾസും കൊണ്ട് ആ ഫിഷിംഗ് ഇതിന്റെ അല്ലേ, അതെ അതെ, അതിന്റെ ആ ഒരു ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്നാണ്. പക്ഷെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോളൻസ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ബ്യൂട്ടിഫുൾ. ഓൾറൈറ്റ്, അപ്പം ഇത് ഇത് നേരത്തെ പറഞ്ഞിരുന്നു ഏത് മെറ്റീരിയൽ കൊണ്ട് ചെയ്തത്? ക്ലോത്ത്, ഓർഗൻഡി ക്ലോത്ത്. ഓർഗൻഡി ക്ലോത്ത് വെച്ചിട്ട്. ഓക്കെ, അപ്പം ബിന്ദു ഇനിയും വരുന്നതായിരിക്കും നമ്മളോടൊപ്പം അല്ലെ മിഴിയോരത്തിൽ? അപ്പം തീർച്ചയായിട്ടും ഓരോ ആഴ്ചയിലും വരുമ്പം ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കും നമ്മളുടെ എൻ ടി വി പ്രേക്ഷർക്ക് വേണ്ടി ബിന്ദു കാണിക്കുന്നത്. അപ്പം ബിന്ദുവിൻ്റെ നമ്പർ ചോദിച്ചിട്ട് കുറേ പേര് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്പർ ഞാൻ പറയുന്നതായിരിക്കും, ഇറ്റ്സ് 055-780-4088. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 055-780-4088. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബിന്ദുവിനെ വിളിക്കാം, അല്ലെങ്കിൽ മിഴിയോറം അറ്റ് ntvua.com ഞങ്ങൾക്ക് ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിന്ദുവിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓൾറൈറ്റ് ബിന്ദു, അപ്പം നമ്മുടെയൊപ്പം ഇന്ന് വന്നതിലും ഇത്രയും നല്ല ഒരു കാര്യം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പങ്കുവച്ചതിലും ഒക്കെ വളരെ നന്ദി. അപ്പം ഇനിയും കമ്മിങ് വീക്സിൽ പ്രതീക്ഷിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പുതിയൊരു ഗസ്റ്റുമായിട്ട്. Until then, it's me, Sharon. Nanni, namaskaram.